ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുന്തിരി ജ്യൂസ് ആട്ടോ. ഇത് നമുക്ക് 2-3 മാസം വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് മുന്തിരിയൊക്കെ നല്ലോണം വൃത്തിയാക്കാം. അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വൃത്തിയാക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഉപ്പിട്ടിട്ടാണ് വൃത്തിയാക്കുന്നത്. അധികമൊന്നുമില്ല, മുന്തിരി കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമുക്കിത് 2-3 മാസം വരെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മുന്തിരിയൊക്കെ അതിൽ നിന്ന് കടർത്തി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വേവിച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നല്ലോണം വൃത്തിയാക്കി നല്ല എല്ലാം അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓണാക്കാം. ഞാനപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് അധികം വെള്ളമൊന്നും വയ്ക്കേണ്ട, അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വയ്ക്കണം. ഗ്യാസ് ഓണാക്കി അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ നല്ല മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ച് അധികം നേരമല്ല, ഒരു കുറച്ച് അധികം നേരം തിളപ്പിക്കണം. നമുക്ക് അതിൻ്റെ ഇതൊക്കെ താഴത്തോട്ട് ഇറങ്ങി വരണം. എന്നിട്ട് നോക്കുമ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ മുന്തിരി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നല്ലോണം അത് ഞെക്കി കൊടുക്കണം. ഞെക്കി കൊടുത്തുമ്പോൾ അതിൻ്റെ സിറപ്പൊക്കെ നമുക്ക് ആ വെള്ളത്തിലേക്ക് വരും. കണ്ടോ, അതിൻ്റെ നന്നായിട്ട് തിളയ്ക്കണം. കുറച്ചും കൂടെ തിളയ്ക്കാനെടുത്താൽ കുറച്ചും കൂടെ വേവാനുണ്ട്. നല്ലോണം വെന്ത് അതിൻ്റെ സത്തൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഇത് കുരുവുള്ള മുന്തിരി ആട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുരുവുണ്ടെങ്കിലും കുഴപ്പമില്ല, കുരു ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് അത് ഞെക്കി കൊടുക്കണം. ഞെക്കി കൊടുക്കുമ്പോൾ ഇതായി വരും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഞാനത് നല്ലോണം ഞെക്കിയിട്ട് അതിൻ്റെ സിറപ്പൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. കുരുവൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്, കുരുവൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു. അടച്ച് വെച്ച് ഞാൻ തിളപ്പിക്കുവാണേ. അങ്ങനെ നന്നായിട്ട് തിളച്ചു. തിളച്ച് ഞാൻ അത് പുറത്തേക്ക് മാറ്റി വെച്ചു. ഇനി അത് കുറച്ച് ഒന്ന് അതിൻ്റെ ചൂടൊക്കെ മാറണം. നന്നായിട്ട് അതിൻ്റെ സിറപ്പൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. അധികമൊന്നുമില്ല കേട്ടോ, ഞാനിപ്പോൾ ഇത് കുറച്ചേ ആക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ സിറപ്പ് കുറച്ചും കൂടെ ആ വെള്ളത്തിലേക്ക് വരും. കുറച്ചൊന്ന് ചൂടാറണം. ഇനി നമുക്ക് ആ ജ്യൂസ് ഒന്ന് ഒരു അരിപ്പ എടുത്തിട്ട് നമുക്ക് ആ വെള്ളം മാത്രം ആക്കാം. വെള്ളം മാത്രം ആക്കിയിട്ട് എൻ്റെ കയ്യിൽ ഒരു ചെറിയ അരിപ്പേ ഉള്ളൂ, അത് കാരണം ഞാനൊരു ചെറിയ അരിപ്പയിലാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ കുരുവും അതൊക്കെ മാറ്റാം. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം, പക്ഷേ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ കുരുവും കൂടെ അടിഞ്ഞ് കിട്ടും, അത് കാരണം ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നില്ല. അത് കാരണം ഞാൻ അരിപ്പയിൽ എടുത്തിട്ട് വെള്ളം മാത്രം മാറ്റുകയാണ്. അങ്ങനെ അതിൻ്റെ കുരുവൊക്കെ മാറ്റി വെള്ളം മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിലേക്ക് വെക്കുകയാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുകയാണ്. നമുക്ക് അതിൻ്റെ സിറപ്പ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ പഞ്ചസാര ഒരു 3 ടേബിൾ സ്പൂൺ, എത്രയാണ് നമുക്ക് പഞ്ചസാര ആവശ്യം എന്ന് വെച്ചാൽ ഇടുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. ഗ്യാസ് നല്ലോണം ലോയിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അതിനി കുറച്ചൊന്ന് കുറുകി വരണം, നന്നായിട്ട് കുറുകണം. നമുക്ക് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇനി ഇടാം. സിറപ്പല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് നമുക്ക് കുറേശ്ശെ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇടാം. അപ്പോൾ നന്നായിട്ടത് കുറുകി വരണം. കുറച്ചൊന്ന് ഒരു സ്പൂൺ എടുത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. ഒരു കുഴമ്പ് പരുവത്തിലാവും. അപ്പം അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അധികം കട്ടിയാക്കണ്ട, കുറച്ചൊന്ന് കട്ടിയാക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഒരു കുഴമ്പ് പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ആ ലിക്വിഡൊക്കെ മാറി കുറച്ച് കുഴമ്പായിട്ടുണ്ട്. നന്നായിട്ട് ആറുക, നന്നായിട്ട് ആറാൻ വയ്ക്കുക. ചൂടൊന്നും പാടില്ല.
ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുപ്പിയിലേക്ക് ഞാൻ അത് മാറ്റി. അപ്പോൾ നമുക്കിനി നമുക്ക് കുടിക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിനകത്ത് കുറച്ചെടുക്കുക, കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റും. ഇത് നമുക്കൊരു 3 മാസം വരെ സ്റ്റോർ ചെയ്യാനും പറ്റും. നമുക്ക് ആവശ്യത്തിന് കുറച്ചെടുക്കുക, ഗ്ലാസ്സിലിട്ട് കുടിച്ചാൽ മതി. അല്ല മൊത്തം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിനി വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.